കടലാസ് പേപ്പറിൽ താരമൂല്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ടീമാണ് രാജസ്ഥാൻ. ടീം നയിക്കുന്നത് മലയാളി താരം സഞ്ജുവും ഐ പി എല്ലിലെ മലയാളി ക്യാപ്റ്റനായ ഏക ടീമും രാജസ്ഥാനാണ്. അതുകൊണ്ട് തന്നെ സഞ്ജുവും പിള്ളേരും ഇന്ന് വിജയപ്രതീക്ഷയാണ് കളത്തിലിറങ്ങുന്നതെന്ന് നമുക്ക് പറയാം. ഫലം എന്തായിരിക്കുമെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് മലയാളികൾ. ഇത്തവണ കിരീടം സ്വന്തമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് സഞ്ജുവിൻ്റെ ടീമിനുള്ളത്. കാരണം കഴിഞ്ഞ തവണ ഫൈനലിൻ്റെ അടുത്തുവരെ എത്തി, അതായത് ഫൈനലിലെത്തി കിരീടം സ്വന്തമാക്കാതെ മടങ്ങുകയായിരുന്നു രാജസ്ഥാൻ. പക്ഷേ ഇത്തവണ കിരീടം സ്വന്തമാക്കാതെ മറ്റൊന്നും അവരുടെ മുമ്പിലില്ല. ജോസ് ബട്ട്ലർ, ദേവദത്ത് പടിക്കൽ, ഹെറ്റ്മെയർ, ജയ്സ്വാൾ തുടങ്ങിയവരാണ് ടീമിൻ്റെ ബാറ്റിംഗ് പ്രതീക്ഷകൾ. അതേപോലെ തന്നെ സഞ്ജുവും കൂടി ആ ടീമിനൊപ്പം ചേരുന്നതോടെ വലിയ പ്രതീക്ഷയാണ് രാജസ്ഥാൻ ടീമിനുള്ളത്. ഇന്ത്യൻ ടീമിൽ പലപ്പോഴും അവസരം ലഭിക്കാതിരുന്ന സഞ്ജുവിന് ഐ പി എൽ കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ക്യാപ്റ്റൻ എന്ന നിലയിൽ കഴിഞ്ഞ തവണ മികച്ച പ്രകടനമായിരുന്നു സഞ്ജുവിൻ്റേത്. 2008 കപ്പുയർത്തിയ ടീമാണ് രാജസ്ഥാൻ. പക്ഷേ പിന്നീട് അവർക്ക് ഫൈനലെത്താൻ സഞ്ജു ക്യാപ്റ്റനായ സമയത്ത് മാത്രമാണ് കഴിഞ്ഞത്. ബാറ്റർ എന്ന നിലയിൽ 17 മത്സരങ്ങളിൽ നിന്നുമായി 250 ഉൾപ്പെടെ 458 റൺസായിരുന്നു സഞ്ജു നേടിയത്. ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇത്തവണ മികച്ച പ്രകടനം സഞ്ജു കാണിച്ചേ മതിയാകൂ. മോശം ഷോട്ടുകൾ ഒഴിവാക്കുക, സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുക, കീപ്പിങ്ങിൽ അഗ്രഗണ്യനാവുക എന്നിവയാണ് സഞ്ജുവിൽ നിന്ന് ഇത്തവണ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ ഏകദിന ടീമിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്താത്തതിനെതിരെ ബി സി സി ക്കെതിരെ വലിയ പ്രതിഷേധമായിരുന്നു ആരാധകർ ഉയർത്തിയിരുന്നത്. ഈ സീസണിൽ മികച്ച പ്രകടനം സഞ്ജുവിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ വരുന്ന ലോകകപ്പിലും ഒരുപക്ഷെ അവസരം ലഭിച്ചേക്കാം. എന്തായാലും സഞ്ജുവിൻ്റെ വെടിക്കെട്ട് ബാറ്റിംഗ് കാണാമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.